എഡി ബെന്നി. പലപ്പോഴും നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. ഒരുപക്ഷെ പാശ്ചാത്യ വിദ്യാഭ്യാസമായിരിക്കാം അതിന് വഴിതെളിയിക്കുകയുണ്ടായത്. എത്രയോ ഉത്കൃഷ്ടമായ സൃഷ്ടികൾ ഭാരതത്തിലുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളിൽ അത് പഠിപ്പിക്കപ്പെടുന്ന പോലുമില്ല. വളരെ ദുഃഖകരമായൊരു സംഗതിയാണ്. ഇന്ന് പറഞ്ഞു വരുന്നത് തിരുക്കുറൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. തിരുവള്ളുവർ രചിച്ച തിരുക്കുറൾ ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ ആശയങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. കുറൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴ് സാഹിത്യ രൂപത്തിലെ ഈരടികളെയാണ് പറയുന്നത്. കുറൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് പദ്യസാഹിത്യത്തിലെ ഈരടികളെയാണ് ഇപ്രകാരം കുറൾ എന്ന് പറയുന്നത്. തിരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബഹുമാന സൂചകമായ പദമാണ്. അതായത് തിരുക്കുറൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബഹുമാന സൂചകമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈരടികൾ, അതാണ് തിരുക്കുറൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് രചിച്ചത് തിരുവള്ളുവരാണ് എന്ന കാര്യത്തിൽ അത് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. പക്ഷേ തിരുവള്ളുവരുടെ അദ്ദേഹം എവിടെ ജനിച്ചു എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളുണ്ട്. മദ്രാസിനടുത്ത് മൈലാപ്പൂരാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് ഒരു പക്ഷം. മറ്റൊരു പക്ഷം, മറ്റൊരു വാദം, അത് മലയാളികളാണ് കൂടുതൽ ഉന്നയിക്കുന്നത്, പറയുപെറ്റ പന്തിരുകുളത്തിലെ വള്ളോൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രമാണ് വള്ളുവരായി മാറുന്നത് എന്നാണ് മറ്റൊരു കഥ. എന്തായാലും വള്ളുവർ ഇപ്രകാരം ഒരു സൃഷ്ടി നടത്തി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് വള്ളുവർ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് നടത്തിയത് എന്നാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിശകലനം ചെയ്യപ്പെടുന്നത്. അത് പല ആളുകൾ കൂടി കമ്പയിൽ ചെയ്തതല്ല, മറിച്ച് ഒരു വ്യക്തി നടത്തിയതാണെന്നാണ് പറയുന്നത്. ഇനി വള്ളുവരെ കാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന തിരുക്കുറൾ ഉണ്ടായ കാലത്തെക്കുറിച്ചുമൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ചിലർ പറയുന്നു ക്രിസ്തുവിന് മുന്നാണ് എന്ന് പറയുന്നു. ക്രിസ്തുവിന് മുന്നേ 4-ാം നൂറ്റാണ്ടിലാണ് ഇപ്രകാരമുള്ള ഈ തിരുക്കുറൾ രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വലിയ ഒരു വാദമുണ്ട്. ചിലർ പറയുന്നു AD, അതായത് ക്രിസ്തുവിന് ശേഷം 200-കളിൽ അല്ലെങ്കിൽ 400-കളിൽ, അങ്ങനെയും ഒരു വാദം ശക്തമായിട്ടുണ്ട്. എന്തായാലും എങ്ങനെ നോക്കിയാലും 1500 വർഷത്തെ പഴക്കം ഈ തിരുക്കുറളിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു രീതിയിൽ സംശയമില്ല. ഇനി തിരുക്കുറളിൻ്റെ പ്രത്യേകത, തിരുക്കുറൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1330 ഈരടികളാണ് അതിലുള്ളത്. അതായത് 1330 ശ്ലോകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഈരടികൾ 7 വാക്കുകളിലായി ചുരുക്കിയിട്ടാണ് ഈ ഈരടികൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത്രയും ആറ്റിക്കുറുക്കിയ വരികളാണ്. ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വിശാലമായ രീതിയിൽ പറഞ്ഞു പോവുകയല്ല, മറിച്ച് എല്ലാ വിഷയങ്ങളെയും കുറിച്ച് ചെറിയ, വളരെ ചെറിയ രീതിയിലേക്ക് അത് സംഗ്രഹിച്ചു കൊണ്ടുവരികയുണ്ടായത്. ഒരു കുറൾ എന്ന് പറഞ്ഞാൽ 7 വാക്കുകളാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. അതിനെപ്പറ്റി ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു കടുക് കീറി പകുതിയാക്കുന്നു. ഒരു കടുക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കടുകുമണി നമുക്കറിയാം. ആ കടുകുമണി കീറി പകുതിയാക്കി, ആ പകുതിയാക്കിയതിൽ 7 സമുദ്രങ്ങളും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് ഇപ്രകാരമുള്ള ഒരു കുറൽ സൃഷ്ടിച്ചുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറൽ എടുത്തു കഴിഞ്ഞാൽ ആ കുറലിലൂടെ ഒരു വ്യാഖ്യാനം നടത്തി കഴിഞ്ഞാൽ വലിയ വ്യാഖ്യാനങ്ങൾക്ക് അത് വഴി തെളിയിക്കും. അത്രയും വലിയ രീതിയിലേക്കാണ് ആ കുറൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിക്കുറുക്കി വളരെ ചെറിയ രൂപത്തിലേക്കാക്കിയിട്ടാണ് ഈ കുറൽ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ 1330 കുറലുകളുണ്ട്. 1330 കുറലുകൾ എന്ന് പറഞ്ഞാൽ അത് 133 അധ്യായങ്ങളിലായിട്ടാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത്. 133 അധ്യായങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു അധ്യായത്തിൽ 10 ശ്ലോകങ്ങളുണ്ട്, 10 കുറലുകളുണ്ട്. ശ്ലോകം എന്ന് പറഞ്ഞാൽ കുറലുകളുണ്ട്, 10 കുറലുകളുണ്ട്. അങ്ങനെ 1330 കുറലുകളാണുള്ളത്. അതുപോലെ തന്നെ ഇത് ഒരൊറ്റ പുസ്തകമാണെങ്കിലും അതിനെ 3 പുസ്തകമായിട്ട് അതിനെ ഭാഗിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും, സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ അതിൽ പറയുന്നു. അത് തമിഴിൽ പറയുകയാണെങ്കിൽ അതിൽ അറത്തെക്കുറിച്ച് പറയുന്നു, അറം എന്ന് പറഞ്ഞ് പരാമർശിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പൊരുൾ എന്ന് പരാമർശിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇമ്പം എന്ന് പരാമർശിക്കപ്പെടുന്നു. ആ രീതിയിലാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ 3 പുസ്തകങ്ങളാണ്, അതായത് അറം, പൊരുൾ, ഇമ്പം, അങ്ങനെ 3 പുസ്തകങ്ങൾ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ധർമ്മം, അർത്ഥം, കാമം, ധർമാർത്ഥ കാമങ്ങൾ, ഇതാണ് ഈ പറയുന്ന രീതിയിലേക്ക് ഇത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇത് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത് വലിയ നൈതികത അതുപോലെ തന്നെ ധാർമ്മികത വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്.
അതായത് ഒരു മനുഷ്യൻ എങ്ങനെ നൈതികതയിൽ ജീവിക്കാം, അതുപോലെ തന്നെ ധാർമ്മികതയിൽ ജീവിക്കാം എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ മൂന്ന് ഗ്രന്ഥങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന പേര് മുപ്പാൽ എന്നാണ് പറയുന്നത്. ഈ മൂന്ന് പുസ്തകങ്ങൾ ആ മുപ്പാലാണ് പിന്നീട് കുറൽ ഈ തിരുക്കുറളായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത പറഞ്ഞാൽ ഇത് പഴയ തമിഴിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഷ നമ്മളെ സംബന്ധിച്ച് അത്ര കേട്ട് പരിചയം ഉണ്ടാകില്ല. നമ്മൾ പുതിയ തമിഴുമായിട്ടാണ് കുറച്ചുകൂടി നമ്മൾ ഇടയടുപ്പമുള്ളത്. പക്ഷെ ഇത് കുറച്ചുകൂടി പഴയ തമിഴാണ്, ചെന്തമിഴിൻ്റെയൊക്കെ സ്വഭാവ സവിശേഷതകളുള്ള തമിഴാണ്. തമിഴിൻ്റെ ഒരു ചരിത്രം നമ്മൾ പലപ്പോഴും മുന്നേ പരിശോധിക്കേണ്ടതായിട്ട്. തമിഴിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഭാഷകളിൽ ഏറ്റവും ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതും നിലനിൽക്കുന്നതുമായ ഒരു ഭാഷയാണ് ഈ പറയുന്ന തമിഴ്. നമ്മൾ മുന്നേ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ആ തമിഴിൻ്റെ മുഴുവൻ സൗന്ദര്യം, പഴയ തമിഴിൻ്റെ മുഴുവൻ സൗന്ദര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ സമസ്ത വിഷയങ്ങളും ഇതിൽ കൈകാര്യം ചെയ്യുകയാണ്. ലോകത്തിലെ സമസ്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ ലോകം നോക്കി കാണുന്നതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അതിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിക്കപ്പെടുന്നു. അത് അത്രയും വിശദമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറൽ ചെറുതാണെങ്കിലും ആ കുറലിലൂടെ അത് വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടാണ് അത് പോകുന്നത്. അതിനെ സംബന്ധിച്ച് അതിൻ്റെ മൗലികത, പ്രത്യേകിച്ചും സൃഷ്ടിയുടെ മൗലികത, അതുപോലെ തന്നെ സർവജനീയത, സരളത ഒക്കെ ആ സൃഷ്ടിയെ, പ്രത്യേകിച്ചും തിരുക്കുറൾ എന്ന് പറയുന്ന സൃഷ്ടിയെ വളരെയധികം അന്യദൃശ്യമാക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും അഹിംസയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട്, നോൺ വയലൻസിന് പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സസ്യാഹാര രീതിയെക്കുറിച്ചൊക്കെ അതിൽ വളരെയധികം പ്രസംഗിക്കപ്പെടുന്നു. അതായത് ഈ സമൂഹത്തിലെ മുഴുവൻ തലങ്ങളെക്കുറിച്ചുമുള്ള ഒരു സമഗ്രമായിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തിരുക്കുറൾ ആകർഷിച്ച വ്യക്തികൾ ഒരുപാട് ഏറെയുണ്ട്. തിരുക്കുറളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് ആകർഷിച്ച് ആ രീതിയിലേക്ക് ജീവിതം മാറ്റി എഴുതിയ അല്ലെങ്കിൽ ചിന്തകളിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ സ്വരൂപിച്ച ഒട്ടേറെ ആളുകൾ, വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ മുമ്പിൽ, ഇളങ്കോവിളി അടികൾ, അതുപോലെ തന്നെ കമ്പർ, അതുപോലെ ലിയോ ടോൾസ്റ്റോയ്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, അബ്ദുൾ കലാം തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ തിരുക്കുറളിനെ കുറിച്ച് സമഗ്രമായി പഠിക്കുകയും അതിനെക്കുറിച്ച് വളരെ വിശദമായി അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പോവുകയും ചെയ്തു. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത വശങ്ങളും സമസ്ത മേഖലകളും അത് കൈവയ്ക്കുന്നു. തന്നെയുമല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് ഒരു ഡിപ്രഷൻ, അതായത് വളരെയധികം മനസ്സ് തളർന്നിരിക്കുന്നൊരു ഘട്ടത്തിൽ പോലും ഈ രീതിയിലുള്ള ഈ തിരുക്കുറൾ വായിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതായത് അത്രയേറെ മോട്ടിവേഷൻ നൽകുന്ന, ഉത്തേജനം പകരുന്ന ഒരു സൃഷ്ടിയാണ് തിരുക്കുറൾ എന്നാണ് പറയപ്പെടുന്നത്. ഈ തിരുക്കുറൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രന്ഥം ഒരു ദിവസം തൊട്ട് ഈ ആദ്യത്തെ ശ്ലോകം തൊട്ട് 1330 ശ്ലോകം വരെ വായിച്ച് തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരേ ദിവസം ഒരു ശ്ലോകമെടുത്ത് മനനം ചെയ്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതിൽ പല കുറലുകളും വളരെ അർത്ഥവത്തായിട്ടുള്ള കുറലുകളാണ്. ഇത് നമ്മൾ ചിന്തിക്കുന്ന തലത്തിലൊക്കെ വളരെ ഏറെകളാണ്. ഈ കുറലിൽ പറയാത്ത വേറൊന്നും ലോകത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ മഹാഭാരതത്തെക്കുറിച്ച് അങ്ങനെ പറയും. അതുപോലെ തന്നെ ഈ കുറലുകളിൽ വ്യക്തമാക്കപ്പെടാത്ത ജീവിത വീക്ഷണങ്ങൾ ഇല്ല എന്ന് തന്നെ നമ്മൾ പരാമർശിക്കപ്പെട്ടുണ്ട്. ഈശ്വരൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ ഒരു ക്ഷേമ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നു. വിദ്യാഭ്യാസ സർവ്വജനാൽ പ്രധാനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ വളരെ കാലങ്ങൾക്ക് മുന്നേ വിദ്യയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏക സമ്പത്ത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ല, കുടുംബത്തെക്കുറിച്ച് പറയുന്നു, ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, അതുപോലെ ഈ വേദത്തിൽ പഴയ വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ല, ആവർത്തിക്കപ്പെടാന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ വേദത്തിൻ്റെയും ഇതിൻ്റെയും കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സമാന കാലഘട്ടത്തിൽ വന്നായിരിക്കും. ഇത് ദ്രവിഡിയൻ ശൈലിയിലാണ്, മറ്റത് പ്രത്യേകിച്ചും ഒരു പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ആര്യ ശൈലിയിലാണെന്നാണ് പറയപ്പെടുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇതൊരു ആ രീതിയിലൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ നിലയ്ക്ക് നമുക്ക് ഒരു കുറലിലേക്ക് കടക്കാം. ഒരു കുറലിനെ കുറിച്ച് മാത്രം നമ്മൾ പറയാം. നമ്മൾ പറയുകയുണ്ടായി വളരെ ചുരുക്കം വാക്കുകളിലാണത്. അതുപോലെ തന്നെ അത് വിവർത്തനം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരു കുറൽ എന്ന് അങ്ങനെ വിവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കുറൽ എടുത്ത് അതുപോലെ തന്നെ അത് ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ വിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പറയേണ്ടി വരും ഈ ഒരു അർത്ഥ വ്യാപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നിരുന്നാൽ പോലും വളരെ സമഗ്രമായ ഇടപെടലുകൾ നടത്തി അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കുറൽ പറയാം. ആ കുറൽ പറയുന്നത്, കർക്കെ കസടറെ കട്ടറൈ കട്ടറവിൻ നിർക്കെ അതർക്ക് തകെ. ഇത് നമ്മളുടെ പഴയ നമ്മൾ കേട്ടുവരുത്തിയുള്ളൊരു തമിഴല്ല, പക്ഷെ ഇത് വളരെ നല്ലൊരു കുറലായിട്ടാണ് പറയുന്നത്. കുറലിൽ പറയുന്നത്, അതിൽ പറയുന്ന കാര്യം, എന്താണ് നിങ്ങൾ പഠിക്കുന്നത്, ആ പഠിക്കുന്ന സംഗതി നിങ്ങൾ ആഴത്തിൽ പഠിച്ചിരിക്കണം.
അത് വളരെ ഗാഠമായ രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ആ ഗാഠമായ രീതിയിൽ പഠിച്ചാൽ പോരാ, അത് നിങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരണം. പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തണം. അതായത് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ആശയങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന ആശയങ്ങൾ അത് വൃതാവിലാക്കി പോകാനുള്ളതല്ല, മറിച്ച് നിങ്ങളത് ഉൾക്കൊള്ളുവാൻ തയ്യാറായി അതുപോലെ ജീവിതം നയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് ആ കുറൾ പറയുന്നത്. ഈ കുറൾ നമ്മളെ സംബന്ധിച്ച് ഇത് പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് നമുക്ക് അതിൽ വലിയ പ്രസക്തി തോന്നുകയില്ല. പക്ഷേ ഇത് ഏത് കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടതെന്ന് നോക്കേണ്ടതുണ്ട്. ഇത് മറ്റു പലരും പിന്നീട് പറഞ്ഞു വെച്ചത് കൊണ്ട് നമ്മൾ അവരുടെ വാചകങ്ങളായിട്ടാണ് പിന്നീട് നമ്മളത് കേൾക്കപ്പെടുക. പക്ഷേ ഇത്തരം പറയുന്ന ഓരോ നമ്മൾ മഹാന്മാരുടെ പേരിൽ ചാർത്തി കൊടുക്കുന്ന പല ഇത്തരത്തിലുള്ള കോട്ടിങ്സും ഈ കുറളിൽ നിന്ന് തിരുക്കുറളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മളിവിടെ നിത്യോപയോഗത്തിൽ പറയുന്ന പല സംഗതികളും തിരുക്കുറളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ കാലഘട്ടം കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ള ക്രിയാത്മകമായ ഒരാളെ എങ്ങനെ ഉത്തേജിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തിരുക്കുറൾ എന്ന് പറയേണ്ടതുണ്ട്. തിരുവള്ളുവരെക്കുറിച്ചും തിരുക്കുറളിനെക്കുറിച്ചും ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തി എങ്കിൽ പോലും അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ തിരുക്കുറൾ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇത്തരമൊരു സൃഷ്ടി ലോകത്തിന് ഒരു വലിയ മാതൃക തന്നെയാണ്. ലോകം മുഴുവൻ ഉൾക്കൊള്ളേണ്ട സന്ദേശമാണ് തിരുക്കുറളിലൂടെ പ്രചരിപ്പിക്കപ്പെടേണ്ട സംഗതികളൊക്കെ തന്നെ. എന്തായാലും നിങ്ങൾക്ക് തിരുക്കുറളിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു സൃഷ്ടിയാണത്. തനിയുമല്ല, അതിൽ ഓരോ കുറളുകൾ എടുത്ത് നിങ്ങൾ വ്യക്തമായി അത് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നൽകുന്ന വലിയ ഉത്തേജനവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവേശവും വളരെയേറെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.